ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ആരാധനാവത്സരത്തിലെ പിറവിക്കാലത്തിൻ്റെ ഒന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം രണ്ടാമധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് സഭ നമുക്ക് ധ്യാനത്തിനായിട്ട് നൽകുന്നത്. ഈ വചനഭാഗത്ത് പ്രധാനമായും കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്ന് ഈശോയെ സന്ദർശിക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത്. ജ്ഞാനികളുടെ ഈ സന്ദർശനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമതായി, ലോകത്തിൻ്റെ രക്ഷകനായ ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രക്ഷകനായ മിശിഹായെ തേടി അന്വേഷിച്ച് പുറപ്പെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. രക്ഷകനെ തേടിപ്പോകുന്ന ജ്ഞാനികളെയാണ് നമ്മളിവിടെ കാണുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ രക്ഷകനായി കാണുകയും ആ രക്ഷകനെ തേടി യാത്ര പുറപ്പെടുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഈ ജ്ഞാനികൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ രക്ഷകനെ തേടിപ്പോകാൻ തയ്യാറാകുന്നുണ്ടോ എന്നത് ചിന്തനീയമായ ഒരു വിഷയമാണ്. നമ്മൾ എവിടെയാണ് രക്ഷകൻ ജനിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ആ രക്ഷകനെ കാണുവാൻ വേണ്ടി നമ്മൾ യാത്ര പുറപ്പെടാറുണ്ടോ? രണ്ടാമതായി, മറ്റൊരു ചിന്ത ജ്ഞാനികളുടെ സന്ദർശനം നമുക്ക് നൽകുന്നത്, രക്ഷകൻ പിറന്നു എന്നറിഞ്ഞപ്പോൾ ആ രക്ഷകനെ കാണാനുള്ള ആഗ്രഹം അവർക്കുണ്ടാവുകയാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തെ കാണാനുള്ള ആഗ്രഹം എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചാണ് അവർ ദൈവത്തെ അന്വേഷിക്കുകയും തേടി പുറപ്പെടുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഈശോയെ കാണുവാനായിട്ട് സക്കേവൂസിന് ആഗ്രഹമുണ്ടാകുന്നുണ്ട്. ഈ ആഗ്രഹമുണ്ടായപ്പോൾ അയാൾ തൻ്റെ ചുങ്കസ്ഥലത്ത് ഇരിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അയാൾ മരത്തിൻ്റെ മുകളിൽ കയറുകയാണ് ചെയ്യുന്നത്. പരിശ്രമമുണ്ടാകുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ ജ്ഞാനികൾ നൽകുന്ന സന്ദേശവും മറിച്ചൊന്നല്ല. ആഗ്രഹമുണ്ടാകുന്നു, ആ ആഗ്രഹം നിവർത്തിതമാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. അവർ രക്ഷകനെ കാണുവാനായി അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ അവരെ വഴി നയിക്കുവാനായി ഒരു നക്ഷത്രം, ദൈവത്തിൻ്റെ സൃഷ്ടിയായ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി കൂടെയുണ്ടാകുന്നു. ഇവിടെ ഒരു മറ്റൊരു കാര്യം കൂടി വചനഭാഗം നമുക്ക് നൽകുന്ന ഒരു ചിന്തയുണ്ട്. അതായത്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സർവ പ്രപഞ്ച ശക്തികളും സർവഗ്രഹങ്ങളും എന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ കാണുവാൻ പുറപ്പെടുന്ന ജ്ഞാനികൾക്ക് വഴികാട്ടിയായി ദൈവത്തിൻ്റെ സൃഷ്ടിയായ നക്ഷത്രം മുന്നിൽ നീങ്ങുന്നത്. അതുകൊണ്ട് ആ നക്ഷത്രം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവരെ വഴികാട്ടിയപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ ആ നക്ഷത്രം കാട്ടിയ വഴി അനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാകുമ്പോൾ അവിടെ ഉണ്ണിയെ അവർ കണ്ടെത്തുകയാണ്, ദൈവപുത്രനെ കണ്ടെത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇതുപോലെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി വഴികാട്ടികളായി കൂടെ പല താരങ്ങളുമുണ്ടാകുമ്പോൾ ഈ താരങ്ങളുടെ പാത പിൻചെന്നുകൊണ്ട് അവരെ അനുഗമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷകൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് എളുപ്പമായി തീരും.
നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം താരകങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, വഴികാട്ടികളായി. ആദ്യത്തെ വഴികാട്ടി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരാണ്. നമുക്ക് വിദ്യാഭ്യാസം പകർന്നു തരുന്ന ഗുരുക്കന്മാർ വഴികാട്ടികളാണ്, താരകങ്ങളാണ്. ഇങ്ങനെ അനുദിന വളർച്ചയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനേകം നക്ഷത്രങ്ങൾ വഴികാട്ടികളായിട്ട് കൂടെ നടക്കുന്നുണ്ട്. ആ നക്ഷത്രങ്ങൾ കാട്ടുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷകൻ്റെ അടുത്തെത്താൻ കഴിയുന്നതും ആ രക്ഷകൻ നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നതും. ഇനിയും ഈ ജ്ഞാനികൾ എന്താണ് ചെയ്യുന്നത്? രക്ഷകനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ രക്ഷകന് ഉണ്ണിക്ക് അവർ കാഴ്ചകൾ സമർപ്പിക്കുകയാണ്. ആ രക്ഷകനെ ദൈവപുത്രനായിട്ട് മനസ്സിലാക്കുകയും ആ ദൈവപുത്രനെ ആരാധിക്കുകയും ആ ദൈവപുത്രന് കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ജ്ഞാനികളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തങ്ങൾക്കുള്ളതിൻ്റെ ഒരു ഓഹരി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അവർ തയ്യാറായപ്പോൾ അത് ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കണ്ടത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഈ വചനം നമുക്ക് നൽകുന്നത്, നമ്മുടെ ഉണ്മയെല്ലാം, നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ ദാനമല്ലാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മുടെ ജീവൻ പോലും ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് സർവ്വതും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള വലിയ ഒരു ഉൾക്കാഴ്ച ഈ ജ്ഞാനികളുടെ പ്രവൃത്തിയിലൂടെ വചനം നമുക്ക് നൽകുന്നുണ്ട്. അപ്രകാരം നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും സമ്പത്തും സ്ഥാനമാനങ്ങളും കഴിവുകളും നേട്ടങ്ങളും എല്ലാം ഈശോയുടെ മുമ്പിൽ അടിയറവ് പറയുവാൻ, സമർപ്പിക്കുവാൻ പര്യാപ്തമാകുന്ന ഒരു വിശ്വാസം നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇനി മറ്റൊരു ചിന്ത ഈ വചനം നമുക്ക് നൽകുന്നത്, ഇവർ ആദ്യം ജെറൂസലമിലെത്തി ഹെരോദേസിൻ്റെ അടുക്കലായിരിക്കാം. അവർ എവിടെയാണ് യൂതന്മാരുടെ രാജാവായി ജനിച്ചവൻ, ശിശു ജനിച്ചത് എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്. ഇവരുടെ അന്വേഷണത്തിന് ഉത്തരമെന്നോണം ഹെരോദേസ് ഈ വിവരമറിയുകയും അവരെ അനുനയത്തിൽ വിളിപ്പിച്ച് തനിക്കും യേശുവിനെ ആരാധിക്കുവാനായിട്ട് പോകണമെന്ന് നിങ്ങൾ തിരിച്ചു വന്ന് എന്നോട് വിവരം പറയണമെന്ന് പറഞ്ഞു വിടുമ്പോൾ അവരത് ശിരസാവഹിച്ചുകൊണ്ട് പോവുകയാണ് മുന്നോട്ട്. അവിടെയും നക്ഷത്രം വഴികാട്ടിയാണ് മുമ്പോട്ട് അവർ നയിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന രക്ഷകനായ ദൈവം, മറ്റൊരു രാജാവ് ഭൂമിയിൽ ജനിച്ചു എന്ന് വാർത്ത കേട്ടപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹെരോദേസ് അസ്വസ്ഥനാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് വചനം നമുക്ക് നൽകുന്നത്. ഭൗമികമായ രാജ്യത്തിൻ്റെ രാജാവായിട്ട് ഈശോയെ ഹെരോദേസ് കണ്ടതുകൊണ്ടാണ് ഈ രാജാവിന് അപ്രകാരമൊരു അസ്വസ്ഥതയുണ്ടാകുന്നത്. തൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു പോകുമോ? തൻ്റെ ഭരണാധികാരം എടുത്തു മാറ്റപ്പെടുമോ? തനിക്കെതിരായിട്ടാണോ ഒരു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നത്? ഇപ്രകാരമുള്ള അധികാരത്തിൻ്റെ മത്തു പിടിച്ച ഹെരോദേസിന് പലതരം ചിന്തകൾ ഉണ്ടായിക്കാണുമായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം അസ്വസ്ഥനായത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ നമ്മളിലെ അധികാരപ്രമത്തത, നമ്മളിലെ അടിച്ചമർത്തപ്പെടുന്ന സ്വഭാവം അസ്വസ്ഥതയിലേക്ക് വഴി നയിക്കും. നന്മ കാണുമ്പോൾ തിന്മയുടെ ശക്തി എപ്പോഴും അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തിന്മ എപ്പോഴും നന്മയെ എതിരായിട്ട് കാണുകയും ആ നന്മയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ഈ ആധുനിക ലോകത്തിൽ കൂടുതലും അങ്ങനെയാണല്ലോ കാണുന്നത്. നന്മയ്ക്കെതിരെ തിന്മ എപ്പോഴും പോരാടുന്നതിൻ്റെ ഒരു ചിത്രം നമ്മൾ ഈ ആധുനിക ലോകത്തിൽ പല മേഖലകളിലും കാണുന്നുണ്ടല്ലോ. ഒരുപക്ഷേ ഒരു പരിധിവരെ അധികാരഭ്രമത്തതയുള്ളവർ, അധികാര കുതിയന്മാർ, അധികാര സീമയിൽപ്പെട്ടവർ, അധികാരത്തിൻ്റെ കസേര കൈയാളുന്ന ആളുകളൊക്കെ നന്മയെ വകവയ്ക്കാതെ
തങ്ങളുടെ തിന്മയുടെ സാമ്രാജ്യത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലായിരുന്നു കൊണ്ട് ആ തിന്മയെ വളർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നവരാണ്. അവർക്കൊക്കെയാണ് നന്മയുടെ ഭാവമായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അലോസരമുണ്ടാക്കുന്നത്, അസ്വസ്ഥതയുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വചനം നമുക്ക് നൽകുന്ന ചിന്ത, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നന്മ കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ പാടില്ല. ദൈവികമായ കാര്യങ്ങളിൽ ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല. ദൈവികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ദൈവികമായ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതനാകാൻ നമ്മളെ മടി പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അസ്വസ്ഥതയ്ക്ക് കാരണമായി തീരുമ്പോൾ, അതിൻ്റെ അർത്ഥം നമ്മളെ ദൈവമല്ല പിശാചാണ് നയിക്കുന്നതെന്നാണ്. പിശാചാണ് എപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയെ അസ്വസ്ഥനാക്കുന്നത്. അതുകൊണ്ട് ഭരണാധികാരിയായ ഹെറോദേസ് തിന്മയുടെ കരാളഹസ്തത്തിൽ പിടിമുറുക്കിയിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായപ്പോൾ ആ രാജാവിന് അസ്വസ്ഥതയുണ്ടാവുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ അതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നന്മ കാണുമ്പോൾ അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നയിക്കുന്നത് പിശാചാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നന്മ കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കട്ടെ. അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമല്ല, പൈശാചിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. നന്മ കാണുമ്പോൾ സന്തോഷിക്കുവാനും നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും നന്മയോട് ചേർന്ന് നിൽക്കുവാനുമുള്ള ആഗ്രഹമാണ് ദൈവം ദൈവികമായിട്ടുള്ളത്. അതുകൊണ്ട് ദൈവപുത്രനായ മിശിഹായുടെ ജനനം ഈ രാജാക്കന്മാർക്ക് രക്ഷയുടെ അനുഭവം പകർന്നു കൊടുത്തതുപോലെ, പിന്നീട് നമുക്കറിയാം വചനത്തിൽ പറയുന്നത് അവർ ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് അവർ വേറെ വഴിയെ പോയി ഹെറോദേസിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോയില്ല എന്നാണ്. അതുകൊണ്ട് ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും ദൈവത്തിന് വിരുദ്ധമായ പ്രവൃത്തികളിൽ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കുവാനുമുള്ള വിവേചനാശക്തി, വിവേകം, അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ഈ ജ്ഞാനികൾ ദൈവത്തിൻ്റെ ജ്ഞാനികളായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ മഹത്വമുള്ളവരായതുകൊണ്ടാണ് അവർ ദൈവഹിതമനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുകയും ചെയ്തത്. ഈ ജ്ഞാനികളെ പോലെ നമുക്കും ദൈവത്തെ തേടുന്നവരായി മാറാം, ദൈവത്തെ കാണാൻ ആഗ്രഹമുള്ളവരായി മാറാം, ദൈവത്തെ അന്വേഷിച്ച് പോകുന്നവരായി മാറാം, ദൈവത്തെ കണ്ടെത്തുന്നവരായി മാറാം, ദൈവത്തിന് നമ്മളെ തന്നെ മുഴുവനായും സമർപ്പിക്കുന്നവരായി മാറാം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായി മാറാം. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് പ്രേരണ ലഭിക്കുമ്പോൾ അതിലെ ഒന്നും പോകാതെ നേരായ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജീവിത ലക്ഷ്യം പൂർത്തിയാക്കുന്നവരായി മാറാം. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. ഉണ്ണി ഈശോ നമ്മളെ എല്ലാവരെയും അതിനായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.